പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, പ്രിയ മാതാവിനെ, ഒരു നല്ല ജീവിതം ദൈവമേ ഭൂമിയിൽ ദാനം ചെയ്യുന്നു. അത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ചെയ്ത നന്മകൾക്കായിട്ട് നന്ദി. പ്രിയ മാതാവിൻ്റെ യാത്രയായ്പിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് തിരുവെഴുത്ത് വായിച്ച് ധ്യാനിപ്പാനൊക്കെ കർത്താവ് സഹായിച്ചു. നൽകിയ എല്ലാ നല്ല സാക്ഷ്യങ്ങൾക്കായിട്ടും നന്ദി. നൽകിയ എല്ലാ നല്ല കർത്തൃദാസന്മാർക്കായിട്ടും ദൈവമക്കൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഭവനത്തിലെ ശുശ്രൂഷകൾ ഇത്രത്തോളം ഭംഗിയായി ചെയ്യുവാൻ ദൈവം ചെയ്ത വലിയ നന്മകൾക്കായിട്ടും നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മോട് നവർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കുലങ്ങളായ സകല വിശുദ്ധന്മാരോടും വിശേഷ സന്തോഷ കുടുംബാംഗങ്ങളോടുകൂടിയും ഇപ്പോഴും നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം.
ഹല്ലേലൂയാ ദൈവത്തിന് സ്തോത്രം സ്തോത്രം ഭവനത്തിലെ ശുശ്രൂഷകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പ്രതികാല ഒരു കാര്യം ഓർപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് അല്പം കയറ്റം കയറിയാണ് നമ്മൾ പ്രിയമിച്ചയെ അടക്കേണ്ട സ്ഥലത്തേക്ക് പോകേണ്ടത്. ആരോഗ്യസ്ഥിതി മോശമല്ലാത്തവർ മാത്രം അവിടേക്ക് കടന്നു പോയാൽ മതി. എന്തെങ്കിലും ശാരീരിക ക്ലേശങ്ങൾ ഉള്ളവർ ആ കയറ്റം കയറാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ അനൗൺസ്മെൻറ്റ് പറയുന്നത്. ആരോഗ്യസ്ഥിതി മോശമല്ലാത്തവർ മാത്രം മുകളിലേക്ക് ചെന്നാൽ മതി. എന്തെങ്കിലും ക്ലേശങ്ങൾ, ശാരീരികമായ ക്ലേശങ്ങൾ ഉള്ളവർ അങ്ങോട്ട് പോകേണ്ടതില്ല. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇവിടെ ആയിരിക്കുക. ആ ശുശ്രൂഷകൾക്ക് കടന്നു വന്ന് പങ്കെടുക്കുവാൻ ആരോഗ്യസ്ഥിതിയുള്ള എല്ലാവരും ആ സ്ഥലത്ത് കടന്നു വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ വെള്ളമെടുത്ത് നിങ്ങൾ ആവശ്യത്തിന് കുടിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് മുകളിലേക്ക് യാത്ര ചെയ്യാവൂ എന്ന കാര്യം ഓർപ്പിക്കുന്നു. ബോഡി വാഹനത്തിൽ കയറ്റി ഇവിടെ നിന്ന് ആദ്യം മുൻപോട്ട് പോകും. അതിനുശേഷം മറ്റു വാഹനങ്ങൾ പുറകെ വന്ന എല്ലാ വാഹനങ്ങളും അവിടെ പാർക്ക് ചെയ്യുവാനുള്ള ക്രമീകരണങ്ങളില്ല. നിങ്ങൾക്ക് നടക്കുവാൻ കഴിവുള്ളവരെല്ലാവരും നടന്ന് തന്നെ അവിടേക്ക് കടന്നു ചെല്ലുന്നതായിരിക്കും ഉത്തമം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് ബോഡി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. അതിന് നിയോഗിതരായിരിക്കുന്ന കർത്തൃദാസന്മാർ ആ കാര്യം ക്രമീകരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു രണ്ട് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണം. എൻ്റെ രണ്ടാമത്തെ സഹോദരിയുടെ മക്കൾ ഇവിടെ അടുത്തെത്തിയിരിക്കുകയാണ്. എത്തിയോടെ അങ്ങോട്ട്. ഓക്കെ, ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ഇവിടെ പോകാത്തവർക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ചില പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അല്പം ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്, അത് കഴിച്ച് പോകണം എന്ന് അറിയിക്കും. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണുവാനുള്ള അവസരം സുഹൃത്തിരിയിൽ ഒരുക്കുന്നതാണ്. ഇവിടെ സമയം പാഴാക്കേണ്ടതില്ല. ഒരു വേഗത്തിൽ വാഹനത്തിലേക്ക് കയറ്റാവുന്നതാണ്. സുഹൃത്തിരിയിൽ കാണുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ അവിടേക്ക് കടന്നു വന്നാൽ മതി എന്ന കാര്യം ഓർപ്പിക്കണം. കർത്താവ് സഹായിക്കട്ടെ. വേഗത്തിൽ കൂടി വാഹനത്തിലേക്ക്.